ശ്രീ ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും അനശ്വരവും അമൃതാനന്ദപൂരിതവുമായ ഭാരതീയ മാതൃസങ്കല്പത്തിൻ്റെ ജ്ഞാനവക്ഷസിൽ നിന്ന് പ്രവഹിച്ച വൈദ്യസരണിയെ ആരോഗ്യം തികഞ്ഞ നമ്മുടെ അമ്മമാർ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മുഹൂർത്തങ്ങളിൽ ഉത്തരവാദിത്വവും ആവശ്യവും മാത്രം ഹേതുവായി രൂപപ്പെടുത്തിയെടുത്ത ഗൃഹവൈദ്യസരണിയെ നാം പിന്തുടർന്നു വരികയാണ്. ജീവിതമെന്നത് അടിച്ചുപൊളിയല്ലെന്നും ജീവിതമെന്നത് ആലസ്യമല്ലെന്നും ജീവിതമെന്നത് മാനസികവും ശാരീരികവും വാചികവുമായ ആരോഗ്യമാണെന്നും അതിൽ നിന്നു മാത്രമേ സാമാന്യ വിജ്ഞാനങ്ങളും അനുഭൂതികളും ഉണർന്നു വരുവെന്നും വിശ്വസിച്ച നമ്മുടെ അമ്മമാർ വിവിധതരങ്ങളായ ചെരുപ്പ് വാങ്ങിക്കുവാൻ മത്സരിക്കുകയോ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുവാൻ നെട്ടോടമോട്ടമോടുകയോ പുരുഷ സ്വാതന്ത്ര്യമെന്നൊന്നുണ്ട് എന്ന് അംഗീകരിച്ച് അതിനൊപ്പം എത്തിച്ചേരുവാൻ മത്സരിക്കുകയോ ഒന്നും ചെയ്യാതെ ഫ്ലക്സ് ബോർഡുകളിലും ഹോട്ടലുകളിലും നാലു പേർ ചേരുന്നിടത്തും തൻ്റെ മേനിയഴക് ആഡംബരങ്ങളിൽ മുക്കിച്ചാലിച്ച് പ്രദർശിപ്പിക്കുവാൻ തുനിയാതെ അന്യർ കണ്ടാലും കണ്ടില്ലെങ്കിലും ആവശ്യമാണ് ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ചാരിതാർത്ഥ്യമാക്കുന്നതെന്ന് അറിഞ്ഞ് അവശ്യം വേണ്ടിടത്ത് വസ്ത്രങ്ങൾ ഉടുത്തും ചിലപ്പോൾ മറച്ചും ചിലപ്പോൾ മറയ്ക്കാതെയും ജീവിച്ചപ്പോൾ വൈകാരികത അന്യ സ്ത്രീകളിലും പുരുഷന്മാരിലും പടർത്താതെ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിച്ച അക്കൂട്ടർ നമുക്കായി വിഭജിച്ചു തന്ന ആയുർവേദ സംബന്ധികളായ അറിവിൻ്റെ ലോകങ്ങളിലൂടെയാണ് നാം കടന്നു വന്നത്. പാവനചരിതകളായ അഹങ്കാരം തൊട്ടു തീണ്ടാത്ത ആരോഗ്യം വേണ്ടത്രയുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊരിക്കലും ഒളിച്ചോടാത്ത ആ പാവന ചരിതകളായ അമ്മമാരുടെ പാവന പാദങ്ങളെ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇതിവൃത്തത്തിലേക്ക് കടക്കാം. ജ്വരമാണ് നാം പറഞ്ഞു വരുന്നത്.
എത്രയായിരം മരുന്നുകളാണ് അവർ അതിനു വേണ്ടി രൂപപ്പെടുത്തിയത്. എത്രയെണ്ണം നമ്മൾ കണ്ടു, എത്രയെണ്ണം കാണാനിരിക്കുന്നു, എത്രയെണ്ണം അജ്ഞേയതയിലേക്ക് മറഞ്ഞു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ അവിസ്മരണീയ മുഹൂർത്തമാണ്. ആ സ്തന്യം നമുക്ക് തന്നതുപോലെ പ്രധാനപ്പെട്ട ഈ അറിവുകൾ, അമുക്കുരം 320 ഗ്രാം, തിപ്പലി 80 ഗ്രാം, ഏലത്തരി 25 ഗ്രാം, കഞ്ഞുണ്ണി 25 ഗ്രാം, ചുക്ക് 160 ഗ്രാം, കുരുമുളക് 40 ഗ്രാം, ദേവദാരം 25 ഗ്രാം. മരുന്നുകൾ അമുക്കുരം, തിപ്പലി, ഏലത്തരി, കഞ്ഞുണ്ണി, ചുക്ക്, കുരുമുളക്, ദേവദാരം. അമുക്കുരം 320 ഗ്രാം, തിപ്പലി 80 ഗ്രാം, ഏലത്തരി 25 ഗ്രാം, കഞ്ഞുണ്ണി 25 ഗ്രാം, ചുക്ക് 160 ഗ്രാം, കുരുമുളക് 40 ഗ്രാം, ദേവദാരം 25 ഗ്രാം. ഇവ പൊടിച്ച് പൊടിക്ക് സമം ശർക്കര ചേർത്തിടിച്ചു വച്ച് നെല്ലിക്ക വലുപ്പം 3 നേരം സേവിക്കുക. അസ്ഥിജ്വരവും ജീർണജ്വരവും മാറും. അസ്ഥിജ്വരം പല രോഗങ്ങളിലേക്ക് മാറുന്നതാണ്. അസ്ഥിജ്വരം വരുമ്പോൾ അതറിഞ്ഞ് അമ്മമാർ ഈ വെല്ലത്തിലുണ്ടാക്കിയ മരുന്ന്, അതോ അത് രൂപപ്പെടുത്തുന്ന രീതി തന്നെ കണ്ടാലറിയാം. വീര്യമുള്ള ഈ ഔഷധങ്ങളെ നല്ല ശർക്കരയിലിടിച്ച് ഉണ്ടകളാക്കി വെച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ രുചി കൊണ്ടും ബലമുണ്ടാകൊണ്ടും ശ്വാസവേഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുക കൊണ്ടും ദഹനേന്ദ്രിയ വ്യവസ്ഥയെ മുഴുവൻ സമുചിതമാക്കൊണ്ടും വളരെ പ്രസിദ്ധമായ ഔഷധങ്ങളാണിവ. ആഹാരത്തോടൊപ്പം വളരെയധികം ശ്രദ്ധിച്ച് ആഹാരരൂപത്തിൽ രൂപാന്തരപ്പെടുത്തിയെടുത്ത ഔഷധങ്ങൾ, അവയിലൊക്കെ മാതൃത്വത്തിൻ്റെ ഒരു സ്പർശനം ശക്തവുമാണ്. ചുക്ക് ഒരു ചൊല്ല് തന്നെ, അമ്മമാർ പറയും ചുക്കില്ലാത്ത കഷായം, പരിപ്പില്ലാത്ത കല്യാണം, എല്ലായിടത്തും ഓടിച്ചെല്ലുന്ന എല്ലാ സേവനവും ചെയ്യുന്ന സ്ത്രീ പുരുഷൻ, ഇവ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന അർത്ഥത്തിൽ ഒരു പഴഞ്ചൊല്ലായി അവർ പറയും. അമ്മമാരുടെ കയ്യിൽ നിതരാം വിളങ്ങിയിട്ടുള്ള ഒരൌഷധമാണ് ചുക്ക്. ഒരെക്കിട്ട വന്നാൽ ഇതൊരല്പം തീയിലേക്ക് കനലിൽ കാണിച്ച് ചുട്ടുപൊടിച്ച് അല്പം തേനും ചേർത്ത് നാവിൽ നക്കിക്കൊടുക്കുമ്പോൾ അയക്കിട്ട മാറും.
ഇതേ ചുക്ക് അല്പം ഇന്ദുപ്പും കായവും ചേർത്ത് ചുട്ട് പൊടിച്ച് വറുത്ത് പൊടിച്ച് അല്പം തേനും ചേർത്ത് നക്കുമ്പോൾ രുചിയുണ്ടാവും. വിശപ്പില്ലാത്തവന് വിശപ്പുണ്ടാവും. അനന്തകോടി പ്രയോഗങ്ങളുള്ള ചുക്ക്, നിത്യോപയോഗ വസ്തുക്കളിൽപ്പെട്ട കൊത്തമ്പാലരി, കൊത്തമല്ലി, ചിറ്റമൃത്, പറമ്പിലേക്ക് ഇറങ്ങി മരത്തേ കിടക്കുന്ന ചിറ്റമൃതിൽ നിന്നൊരു കഷ്ണമെടുത്ത് അതിൻ്റെ മൊരിയും ഉരിച്ചു കളഞ്ഞ് ഒരു കഷ്ണം ചിറ്റമൃതും ചുക്കും കൊത്തമ്പലി പാലരിയും കൂടി തിളപ്പിച്ച വെള്ളം കുടിക്കാൻ കൊടുക്കുക. മഴക്കാലത്ത് കേരളീയ ഗ്രാമങ്ങളിൽ അമ്മമാർ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് ഈ തിളപ്പിച്ച വെള്ളം. കാലാവസ്ഥ മാറുമ്പോഴുണ്ടാകുന്ന പനിയെ കാമലയെ ഒക്കെ നിയന്ത്രിക്കാൻ ഈ വെള്ളം അതീവ ശ്രദ്ധേയമാണ്. ആധുനിക കാലത്ത് വളരെ അപകടകരമായൊരു യാത്രയാണ് നാം ചെയ്യുന്നത്. പഴയകാലത്ത് വീട്ടിലുണ്ടാക്കുന്ന ശുചിത്വം ഉള്ള രുചികരമായ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്, സാൽമ്യം വന്ന ആഹാരമാണ് കഴിച്ചിരുന്നത്. കേട് വരാത്ത ആഹാരമാണ് കഴിച്ചിരുന്നത്. ഇന്നാകട്ടെ എല്ലാം വ്യാവസായിക പ്രാധാന്യത്തോടെ നിൽക്കുക. ഒരു ഭാഗത്ത് മസ്തുളങ്കത്തെ ഡക്റ്റിലസ് ഹോർമോണുകളെ, അഗ്നിയാശയത്തെ, യകൃത്തിനെ ഒക്കെ ശക്തമായി ബാധിക്കുന്ന പ്രിസർവേറ്റീവുകൾ, അമ്മമാരുടെ അറിവ് നിലനിന്നിരുന്ന ഘട്ടങ്ങളിൽ വ്യാവസായിക പ്രാധാന്യമില്ലാതിരുന്നപ്പോൾ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രിസർവേറ്റീവുകളൊന്നും അവർ ചേർത്തില്ല. ഒന്ന്, പാത്രത്തിൻ്റെ ശുചിത്വം അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അച്ചാറും മറ്റും സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകളുടെ ശുചിത്വം അവരങ്ങേയറ്റം സൂക്ഷിച്ചു. അത് കൈകാര്യം ചെയ്യുന്ന മനസ്സിൻ്റെ ശുചിത്വവും ശരീരത്തിൻ്റെ ശുചിത്വവും അവർ പാലിച്ചു. അച്ചാറ് തുറക്കുന്നതും മറ്റും വലിയ നിലവറകളിൽ 15-20 കൊല്ലമായി തന്നെ പാരമ്പര്യ രൂപേണ ഇരിക്കുന്ന അച്ചാറുകളുടെ മൂടി തുറക്കുന്നതും മറ്റും രാത്രിയിലാക്കി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തിരക്കും ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ വളർച്ചയും മുന്നേറ്റവും വന്നപ്പോൾ ഔഷധങ്ങളിലും ആഹാരങ്ങളിലും ദീർഘകാലമിരിക്കുന്നതിന് ചേർത്തതെല്ലാം പുറത്തുനിന്ന് വരുന്ന കൃമികീടങ്ങളെ കൊല്ലാനുള്ള വിഷങ്ങളാണ് എങ്കിൽ അവ എങ്ങനെയാ ഭക്ഷണപാനീയങ്ങളിൽ പ്രതിപ്രവർത്തിച്ച് ജീവസന്ദായകങ്ങളായ മാനവകോശങ്ങളെ ബാധിക്കുമെന്ന കാര്യം ഇന്നും ഒരു ചോദ്യം മാത്രമാണ്. പുതിയ പുതിയ ഗവേഷണങ്ങളും പുതിയ പുതിയ ശാസ്ത്രങ്ങളും വരികയും പോവുകയും ചെയ്യുമ്പോൾ ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാണ്. ഒടുവിലിപ്പോൾ ഇന്നിത അടയ്ക്കുന്ന പാത്രത്തിൽ, പാക്കറ്റിൽ അടയ്ക്കുന്ന വേളയിൽ ഗാമാതരംഗങ്ങൾ ഉപയോഗിച്ച് അണുക്കളെ മുഴുവൻ നശിപ്പിച്ചടച്ചു വച്ചാൽ തുറന്നു കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നുള്ള തലത്തിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഈ തരംഗാവലികൾ ഭക്ഷണപാനീയങ്ങളുടെ സ്വാഭാവികതയെ മാറ്റിമറിക്കുകയും
അവ മാനവകോശങ്ങളിൽ പരിണാമമുണ്ടാക്കുകയും ചെയ്യുമോ എന്ന കാര്യം ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുകയാണ്. എന്നിട്ടും ഒരു ഭാഗത്ത് പ്രിസർവേറ്റീവുകൾ, ഒരു വാഴക്കൊല വെട്ടിയാൽ വയനാടൻ പാടശേഖരങ്ങളിൽ വിളഞ്ഞ കായ വയനാട്ടിലെ തന്നെ മെയിൻ റോഡിലേക്ക് എത്തുന്നതിനിടയിൽ 1000 തവണ എറിഞ്ഞും പിടിച്ചുമാണ് എത്തുന്നത്. ചതഞ്ഞും കേടുവന്നു, അവയിൽ അണുക്കളുടെ വിന്യാസമുണ്ടാക്കി ഭക്ഷണപദാർത്ഥങ്ങളോട് നീതി പുലർത്തത്ത വ്യാവസായിക യുഗത്തിൻ്റെ ജീർണത. ചുമടെടുക്കുന്നവരും ഇടത്തട്ടുകാരുമെല്ലാം വികലമായ മനസ്സോടുകൂടി ഭക്ഷണപദാർത്ഥങ്ങളെ, അസംസ്കൃത പദാർത്ഥങ്ങളെ വച്ചു വില പറഞ്ഞ് മാനസികവും വാചികവുമായ ആക്രമണ പ്രത്യാക്രമണങ്ങളിലൂടെ അവയിൽ ക്ഷോഭം ജനിപ്പിച്ച് അമിനോ അമ്ലങ്ങളെ മാറ്റിമറിച്ച് അണുകങ്ങളുടെ ആവാസ ഭൂമിയാക്കി എത്തുമ്പോൾ എന്ത് രോഗങ്ങളുണ്ടാവും? കടലിൽ നിന്ന് പിടിച്ച മത്സ്യവും തോട്ടിൽ നിന്ന് പിടിച്ച മത്സ്യവുമെല്ലാം മലവും മൂത്രവുമൊക്കെ വിസർജിക്കുന്ന നടുവഴികളിൽ വരെ കൊണ്ട ഇട്ടുകൂട്ടി ഈച്ചയും ആർപ്പും പരിപാടിയുമായി നിൽക്കുന്നിടത്തു നിന്ന് വിലയും പറഞ്ഞ് വികൃതമാക്കി വണ്ടികളിലേക്ക് വലിച്ചെറിഞ്ഞും കയറ്റിയും ആഹാരം കഴിക്കുന്ന വിദ്യാസമ്പന്നനായ ആധുനികന്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള ജൽപ്പനങ്ങൾ കേൾക്കുമ്പോൾ വിവരമുള്ള ഏത് മനുഷ്യനാണ് അറപ്പുളവാകാതിരിക്കുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ പോലും മഞ്ഞപ്പിത്തം തുടങ്ങിയ മാരകങ്ങളായ രോഗങ്ങളിലേക്ക് ശുചിത്വഹീനത കൊണ്ട് എത്തിച്ചേരുമ്പോൾ ഒരൌഷധം കണ്ടെത്തുവാൻ ഇത്രയധികം ഗവേഷണങ്ങൾ നടത്തിയ പ്രസ്ഥാനങ്ങൾക്കും പദ്ധതികൾക്കും കഴിയാതിരിക്കുകയും ഇവരെ പിൻപറ്റി ലിവർ സിറോസിസ് ഉൾപ്പെടെ വന്ന 1000 മരിക്കുകയും ചെയ്യുമ്പോൾ ശുചിയായി ജീവിക്കുകയും വൃത്തിയായി നടക്കുകയും ദാരിദ്ര്യത്തിൽ ആണ്ടുകിടക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലെ സ്നേഹനിധികളായ അമ്മമാർ കാലാവസ്ഥ മാറുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ 1 മണിക്കൂർ കുഞ്ഞിനെയും എടുത്തോടിയാൽ വരാവുന്ന വൈകല്യം കൂടി ഒഴിവാക്കുവാൻ തങ്ങളുടെ ഉള്ളിൽ തന്നെ അറിവിൻ്റെ സമന്വയം സാധിച്ച് ചുക്കും കൊത്തമല്ലിയും ചിറ്റമൃതും എടുത്ത് വെള്ളം തിളപ്പിച്ചു കൊടുത്ത് കാമലയും പാണ്ഡുതയും ജ്വരവുമെല്ലാം ആട്ടിയകറ്റിയ യശസ്വിനികളായ ആ അമ്മമാർക്ക് മുമ്പിൽ ലിപ്സ്റ്റിക്കും പുരട്ടി ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പുമിട്ട് മറയ്ക്കേണ്ടവയൊക്കെ മറയ്ക്കാതെയും
മറയ്ക്കേണ്ട ആവശ്യമില്ലാത്തിടത്തെല്ലാം മറവ് വരുത്തിയും നിൽക്കുന്ന ആധുനികത വളിച്ചു നിൽക്കുന്ന നിൽപ്പല്ലേ നാം ഇന്ന് കാണുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. മാനവചേതനയെ ജഗദീശ ഉത്സംഗത്തിലേക്ക് ഉയർത്തിയ പട്ടിണിയിലും പരിവട്ടത്തിലും ഈ മണ്ണിൻ്റെ ധർമ്മം ഉൾക്കൊണ്ട ആ തപോരാശികളെ ഉന്നത സ്ഥാനീയരായ മാതാക്കളെ ദൈവതുല്യം സ്മരിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക തന്നെയാണ്. ഓരിലവേർ, മൂവിലവേർ, ചെറുവഴുതിനവേർ, ഇതൊക്കെ മുറ്റത്ത് വച്ച് പിടിപ്പിച്ച് മുറ്റം മുഴുവൻ സിമെൻ്റ് ഇടുക. ആർക്കും പ്രയോജനമില്ലാത്ത കണ്ട കടച്ചാതിയൊക്കെ കൊണ്ടുവന്ന് ചട്ടി പെയിൻ്റ് അടിച്ച് അതിനകത്ത് വളർത്തി ആലും മാവുമൊക്കെ വേര് മുറിച്ച് കളഞ്ഞ് മണലിൽ നട്ട് വെള്ളമൊഴിച്ച് മൊരടിപ്പിച്ച് മൊരടിച്ച മനസ്സുമായി ഒന്നുമായി ചേരാതെ വരും തലമുറയെ മുരടിച്ച ശരീരവുമായി ജനിക്കാൻ പ്രേരിപ്പിച്ച് പൊങ്ങച്ച സഞ്ചിയും തൂക്കി നടക്കുന്ന ആധുനികത അല്പനേരം ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. ഓരിലെയും മൂവിലെയും ചെറുവഴുതിനെയും മുത്തങ്ങയും കണ്ടകാരിയും ഒക്കെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ച് ആവശ്യത്തിനനുസരിച്ച് അവയെ പറിച്ചെടുത്ത് അന്യൻ്റെ അറിവിനു മുമ്പിൽ ക്യൂ നിന്ന് അവനെ കാണാൻ വിഷമിച്ച് രജിസ്ട്രേഷൻ ഫീസും അടച്ച് അവൻ്റെ ആട്ടും തുപ്പും കൊണ്ട് അവൻ്റെ വീട്ടുവടിക്കലിരിക്കുന്ന കാവൽക്കാരൻ മുതൽ സഹായികൾ വരെയുള്ളവരുടെ മുഴുവൻ ദുർമുഖവും കണ്ട് ഏതൊക്കെയോ കുറിപ്പടികളിൽ എഴുതുന്ന മരുന്നുകൾ വാങ്ങിക്കാൻ വീണ്ടും കച്ചവടക്കാരൻ്റെ ഇഷ്ടാനിഷ്ടത്തിന് നിന്നുകൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം കുഞ്ഞിന് കൊടുത്ത അപകടങ്ങളിലേക്ക് വഴുതി വീഴുമ്പോൾ തൻ്റെ മുറ്റത്തു നിന്ന് പ്രകൃതി കനിഞ്ഞനുവദിച്ച താൻ സ്നേഹനം ചെയ്തു വളർത്തിയെടുത്ത ഔഷധമുപയോഗിച്ച് തൻ്റെ പാരമ്പര്യത്തിൽ തൻ്റെ കുഞ്ഞിനും കുഞ്ഞിൻ്റെ കുഞ്ഞിനുമെല്ലാം കഷായവും ലേഹ്യവും ഘൃതവും കൽക്കവും ഗുളികയുമൊക്കെയായി പല രൂപത്തിൽ രൂപാന്തരപ്പെടുത്തി സ്വാദിഷ്ടമായി ഇഷ്ടാനിഷ്ടങ്ങളറിഞ്ഞ് നൽകി രക്ഷിച്ച ഇന്നലെയുടെ അറിവിൻ്റെ ലോകങ്ങൾക്കു മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.